ഓക്കേ നമുക്ക് പ്രോബബിലിറ്റി ചെക്ക് ചെയ്യാം. പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഓർമ്മയില്ലേ? നമ്മൾ ഒരു ഒരു ഇവൻറ്റ് എടുക്കുകയാണ്, അതായത് ഒരു അൺസെർട്ടനിറ്റി എന്ന് പറയും, ഒരു ഒരു മെഷർ ഓഫ് അൺസെർട്ടനിറ്റി എന്ന് പറയും. അതായത് നമുക്കൊരു ഉറപ്പില്ലാത്തൊരു കാര്യം എത്ര ശതമാനം സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഒരു പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഞാനൊരു കോയിൻ ടോസ് ചെയ്ത് നോക്കിയാം, ഞാനൊരു കോയിൻ ടോസ് ചെയ്തു. അപ്പോൾ അതിന് രണ്ട് സൈഡ് ഉണ്ട്, ഹെഡും ടെയിലും. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒന്നില്ലെങ്കിൽ ഹെഡ് കിട്ടും, അല്ലയെന്ന് വെച്ചാൽ ടെയിൽ കിട്ടും. എന്ത് കിട്ടും എന്ന് ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയാം. ഈ ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒന്നില്ലെങ്കിൽ ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റിൻ്റെ അകത്ത് ആകെ ഒരെണ്ണം അല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ അത് മേലെ എഴുതാം, ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഒരെണ്ണം. മൊത്തം എത്ര ആൾക്കാരുണ്ട് സാമ്പിൾ സ്പേസിൽ നോക്കാം. സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് നമുക്ക് ഹെഡ്സും ഉണ്ട്, ടെയിൽസും ഉണ്ട്. നമുക്ക് രണ്ട് ആൾക്കാരുണ്ട് ഇതിനകത്ത്. അതെടുത്ത് താഴെ എഴുതാം, ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ഈ ഇവൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈ ഇവൻറ്റിനെ എ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്ത് നോക്കിയാൽ, എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇവൻറ്റ്, അതായത് ടോസിങ് എ കോയിൻ ആണ് ആ ഇവൻറ്റ് എന്ന് വെക്കുക, ആ ഒരു നടന്ന ഇവൻറ്റ്. അപ്പോൾ എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവൻറ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഇവൻറ്റ് നടന്നപ്പോൾ എനിക്ക് ഹെഡും ടെയിലും കിട്ടി. ഇതിൻ്റെ അകത്ത് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി, അപ്പോൾ ഞാൻ ഇതിനെ പി ഓഫ് എ എന്ന് വയ്ക്കും. അതാണ് ഈ പി ഓഫ് എ. പ്രോബിലിറ്റി ഓഫ് ഇവൻറ്റ് എ ഇസ് ഈക്വൽ ടു എന്താണ്? എനിക്ക് ഹെഡ് കിട്ടാനുള്ളതാണ്, അതായത് 1/2. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് ഇവൻറ്റ് എയിൽ തന്നെ എനിക്ക് ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി ആണെങ്കിലോ, ഇതിൻ്റെ അകത്ത് ടെയിലും ഒരാളല്ലേ ഉള്ളൂ, അതും 1/2 തന്നെയായിരിക്കും. ഓക്കെ, അതാണ് സാമ്പിൾ സ്പേസ് എന്ന് വെച്ചാൽ. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി, രണ്ട് കോയിൻ ടോസ് ചെയ്തപ്പോൾ എന്താ കിട്ടുക നമുക്ക്? രണ്ട് കോയിൻ ടോസ് ചെയ്തപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഒന്നില്ലെങ്കിൽ ഒരു ഹെഡ് കിട്ടും, പിന്നത്തെ കോയിൻ ടോസ് ചെയ്തപ്പോൾ എനിക്ക് ഹെഡ് കിട്ടി. അതാണ് രണ്ട് കോയിൻ അറ്റ് എ ടൈം ആണ് കേട്ടോ, അറ്റ് എ ടൈം ഒരു കോയിൻ ടോസ്, രണ്ട് കോയിൻസ് ടോസ് ചെയ്ത്, രണ്ടാൾക്കാർക്ക് വന്നിട്ട് ഒരേ സമയത്ത് രണ്ട് കോയിൻസ് ടോസ് ചെയ്യണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ എനിക്ക് ഹെഡ് കിട്ടും, അടുത്ത ആൾക്ക് ഹെഡ് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഹെഡ് കിട്ടും, അടുത്ത ആൾക്ക് ടെയിൽ കിട്ടും. അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെയിൽ കിട്ടി, അടുത്ത ആൾക്ക് ഹെഡ് കിട്ടി. അല്ലാന്ന് വെച്ചാൽ എനിക്ക് ടെയിൽ കിട്ടി, അടുത്ത ആൾക്ക് ടെയിൽ കിട്ടി. ഇങ്ങനെ നിരത്തി എഴുതുന്നതിനെ, ഈ ഒരു ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, സാമ്പിൾ സ്പേസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ രണ്ട് കോയിൻ ടോസ് ചെയ്തപ്പോൾ ഇങ്ങനൊരു ഇവൻറ്റ് കിട്ടി, മൂന്ന് കോയിൻ ടോസ് ചെയ്തപ്പോൾ എന്തായി? ഹെഡ് ഹെഡ് ഹെഡ്, എനിക്ക് ഹെഡ് കിട്ടി, രണ്ടാമത്തെ ആൾക്ക് ഹെഡ് കിട്ടി, മൂന്നാമത്തെ ആൾക്ക് ഹെഡ് കിട്ടി. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, ഇതെങ്ങനെ എഴുതാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരുന്നില്ല. പിന്നെ ഇതുപോലെ തന്നെ ഒരു ഡൈസ് ത്രോ ചെയ്യണം, നമ്മൾ നമ്മളുടെ പാമ്പും കോണിയിലൊക്കെ ഡൈസ് ത്രോ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കറിയാം അതിന് ആറ് സൈഡ്സ് ഉണ്ടെന്ന്. ഒറ്റ ഡൈസ് ത്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് എത്രയാണ്? നമുക്ക് ആറ് സൈഡ്സ് അല്ലേ ഉള്ളൂ, ഏത് സൈഡ് വേണമെങ്കിലും ആദ്യം വീഴാം. അപ്പോൾ നമുക്ക് ഒരു ഡൈസിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതാൻ പറഞ്ഞാൽ, ഇതൊക്കെ സാമ്പിൾ സ്പേസ് ആണ് കേട്ടോ, എഴുതാൻ പറഞ്ഞാൽ നമ്മൾ 1, 2, 3, 4, 5, 6 6 എണ്ണം ഉണ്ട്, ഇതിൽ ഏത് വേണമെങ്കിലും വിടാം. അതാണ് ഡൈസിൻ്റെ. രണ്ട് ഡൈസ് ത്രോ ചെയ്യണമെങ്കിലോ ഇതേപോലെ തന്നെ, ഞാനൊരു ഡൈസ് ത്രോ ചെയ്യുന്നു, അടുത്ത ആളും ഒരു ഡൈസ് ത്രോ ചെയ്യുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ത്രോ ചെയ്തപ്പോൾ എനിക്ക് 1 കിട്ടി, രണ്ടാമത്തെ ആൾ ത്രോ ചെയ്തപ്പോൾ അടുത്ത ആൾക്ക് 1 കിട്ടി, ഞാൻ ത്രോ ചെയ്തപ്പോൾ വീണ്ടും അങ്ങനെയല്ല, വേറൊരു ഇവൻറ്റ്, ഞാൻ ത്രോ ചെയ്തപ്പോൾ എനിക്ക് 1 കിട്ടി, അടുത്ത ആൾക്ക് 2 കിട്ടി. അപ്പോൾ ഇങ്ങനെ ഏത് വേണമെങ്കിലും വരാം ഇതിൻ്റെ അകത്ത്. അതാണ് രണ്ട് ഡൈസ് ത്രോ ചെയ്യുമ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് 1 കിട്ടി, ഇത് എന്തോരം പോവും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണ്ടത്. എനിക്ക് 1 കിട്ടി, അവൻ 2 കിട്ടി. അപ്പോൾ എനിക്ക് ഇങ്ങനെ പോയി 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 1 to 6 വരെ കിട്ടി. അതേപോലെ എനിക്ക് 2 കിട്ടി, അവന് 1 കിട്ടി. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ സെറ്റ് എഴുതാം. പിന്നെ 3, എനിക്ക് 3 കിട്ടി, അടുത്ത ആൾക്ക് 1 കിട്ടി. 3 തൊട്ടിട്ട് ഇത് എവിടം വരെ വരും? 3, 6 വരെ വരും. ഇത് 2, 6 വരെ വരും. അതേപോലെ എനിക്ക് 4 കിട്ടി, അടുത്ത ആൾക്ക് 1 കിട്ടി. ഇത് 2, 6 വരെ വരും. 4, 6 വരെ വരും. ഇത് 5, 6 വരെ വരും. ലാസ്റ്റ് 6, 6 വരെ വരും. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എത്ര ആൾക്കാരുണ്ട് നമുക്ക് എണ്ണി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, ഇതിൻ്റെ ചാൻസസ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് എത്ര ഇവൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് എത്ര എലമെൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഉപയോഗിക്കുന്ന ഫോർമുലയാണിത്. ഓക്കെ, ഈ 6 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഓക്കെ, ഈ 6 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഓക്കെ, ഈ 2 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ആണ്, എത്ര ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എത്ര കോയിൻസ്. ഓക്കെ, ഇപ്പം ഞാൻ 6 സൈഡുള്ള 2 കോയിൻ എറിഞ്ഞു, അതാണ് ഈ 6:2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 സൈഡുള്ള 2 കോയിൻ എറിഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 6:2, 36 എലമെൻസ് കിട്ടി. എന്ത് സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് ഇത് നിങ്ങൾക്ക് എണ്ണി നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ അകത്ത് 36 ആൾക്കാരുണ്ടാവും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒന്ന് എണ്ണി നോക്കാം. ഓക്കെ, ഇത് മൊത്തം 6 നമുക്ക് എണ്ണാൻ സിമ്പിൾ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്?
ഇതിൻ്റെ നമുക്ക് എന്താ ആറ് സൈഡുള്ള ഒറ്റ കോയിനെ ഞാൻ എറിഞ്ഞിട്ടുള്ളൂ, അല്ല ഒറ്റ ഡൈസ് എറിഞ്ഞിട്ടുള്ളൂ. 6:1 എനിക്ക് 6 കിട്ടി സാമ്പിൾ സ്റ്റേജ്, കണ്ടോ? ഇത് 1, 2, 3, 4, 5, 6, ഇതിൻ്റെ അകത്ത് 6 ആൾക്കാരുണ്ട്. ഇതേപോലെ തന്നെ ഈ കോയിൻ്റെ കേസ് ഒന്ന് നോക്കി നോക്കി, രണ്ട് കോയിൻ അറിയാം നമുക്ക്. രണ്ട് കോയിൻ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡുള്ള രണ്ട് കോയിൻ എറിഞ്ഞു ഞാൻ. ഓക്കെ, രണ്ട് സൈഡുള്ള രണ്ട് കോയിൻ എറിഞ്ഞു, അപ്പോൾ 2:2, അതായത് 4 കിട്ടി എനിക്ക്. ഇതെണ്ണി നോക്കി, 1, 2, 3, 4 ഇങ്ങനെ വരാം. ഇത് അടുത്ത ഫസ്റ്റത്തെ നോക്കി, ഇത് ഒരു കോയിൻ ടോസ് ചെയ്ത് ഞാൻ രണ്ട് സൈഡുള്ള ഒരു കോയിൻ ടോസ് ചെയ്തു, അപ്പോൾ 2:1 എനിക്ക് 2 കിട്ടി. ഇതെണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് രണ്ടാൾക്കാരുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക. നിങ്ങളിത് ചോദിക്കും, ചിലപ്പോൾ രണ്ട് ഡൈസ് ത്രോ ചെയ്യുമ്പോഴുള്ള സാമ്പിൾ സ്പേസ് അല്ലെങ്കിൽ ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് എഴുതാം, അല്ലാണ്ട് ഇത് പരത്തി എഴുതണ്ടാവും. ഓക്കെ, നമ്മളിതുപോലെ ഈ ഇക്വേഷനും പഠിച്ചു, ഒരു പ്രോബബിലിറ്റിയുടെ, പ്രോബബിലിറ്റി ഓഫ് ഒരു ഇവൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഒരു പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് നടക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കംസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അത് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രോബബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു പ്രോബബിലിറ്റി ഒന്നില്ലെങ്കിൽ അതിൻ്റെ മാക്സിമം വാല്യൂ 0 ആയിരിക്കും. അതായത് പ്രോബബിലിറ്റിൻ്റെ മാക്സിമം വാല്യൂ, അതായത് മിനിമം വാല്യൂ 0 ആയിരിക്കും, മാക്സിമം വാല്യൂ 1 ആയിരിക്കും, അതിൻ്റെ അപ്പുറം പോവില്ല. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ 0 ആയിരിക്കും, അതിൻ്റെ മാക്സിമം വാല്യൂ 1 ആയിരിക്കും. പിന്നെ പ്രോബബിലിറ്റി ഓഫ് 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൾ സെറ്റാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങളുടെ സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് ഒറ്റ ആൾക്കാരില്ല എന്ന് വയ്ക്കാം. ഇപ്പോൾ ഞാൻ സപ്പോസ് ഒരു കാര്യം പറയുകയാണ്, ഒരു ഡൈ ത്രോ ചെയ്തു ഞാൻ. ഓക്കെ, ഒരു ഡൈസ് ത്രോ ചെയ്തു, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 1, 2, 3, 4, 5, 6 ഇത്രയും എലമെൻസ് കിട്ടി. ഇതിൻ്റെ അകത്ത് ഞാൻ പറയുകയാണ് എനിക്ക് 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി ചോദിക്കുകയാണ്. ഓക്കെ, ഒരു ഡൈ ത്രോ ചെയ്തപ്പോൾ എനിക്ക് 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 3 ആകുവരണേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ 1 by 1, 2, 3, 4, 5, 6 എനിക്ക് ഇതിൻ്റെ അകത്ത് 3 കിട്ടാനുള്ള പ്രോബിലിറ്റി 1 by 6 ആണ്. പക്ഷേ ഞാൻ ചോദിക്കുകയാണ് എനിക്ക് 7 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് 7 ചെക്ക് ചെയ്യാണ്, ഇതിൻ്റെ അകത്ത് എനിക്ക് 7 ഇല്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ഇത് നൾ സെറ്റാണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് 7 ഇല്ല, അപ്പോൾ എനിക്ക് ഇതിന് പ്രോബബിലിറ്റി ഇല്ല. അപ്പോൾ എന്ത് പറയാം, ഇതിൻ്റെ പ്രോബബിലിറ്റി 0 ആണെന്ന് പറയാം. ഓക്കെ, അതേപോലെ പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് 1 ആണ്. അതായത് സാമ്പിൾ സ്പേസ് ഉദ്ദേശിക്കുന്നത് അതിലുള്ള എലമെൻറ്റ്സ് മൊത്തത്തിൽ, അതായത് എന്താ പറയുക, അതായത് ഇപ്പോൾ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ എലമെൻറ്റ്സ് എഴുതി, ഈ സാമ്പിൾ സ്പേസിൻ്റെ പ്രോബിലിറ്റി എന്ന് ചോദിക്കുകയാണ്. അതായത് ഇതെല്ലാം കിട്ടാനുള്ള പ്രോബിലിറ്റി അത് 1 അല്ലേ വരുള്ളൂ. പിന്നെ ഇത് നോക്ക്, ഈ ഇക്വേഷൻ പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് 1 എന്ന് പറയുന്നു. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരു പ്രോബബിലിറ്റിയുടെ കോംപ്ലിമെൻ്റ്, അതായത് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ്, എ എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഉണ്ട്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 1-ൽ നിന്ന് അത് മൈനസ് ചെയ്യാം, 1-ൽ നിന്ന് പി ഓഫ് എ മൈനസ് ചെയ്യാം. ഒരു മിനിറ്റ്, അത് ഇളകിപ്പോവും. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അങ്ങനെ അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1-ൽ നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. പിന്നെ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. അതായത് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇവിടെ യൂണിയൻ ആണെങ്കിൽ ഇവിടെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും. ഇത് നോക്കി, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ഇൻ്റർസെക്ഷൻ ബി ആണെങ്കിൽ ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് ഇവിടെ യൂണിയൻ ആയിരിക്കും. ഇവിടെ ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ ഇവിടെ യൂണിയൻ ആയിരിക്കും. പിന്നെ ഈ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, ഇത് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രോബിലിറ്റി ഓഫ് ഈ കോംപ്ലിമെൻ്റ് ഇല്ലാത്ത ആൾ, ഓക്കെ, എ, അതിൽ നിന്ന് ഈ എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കാം. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കാം. അതുപോലെ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി, ഇതും വ്യത്യാസമൊന്നുമില്ല. നോക്കി നോക്കി, ഇതിൻ്റെ അകത്ത് കോംപ്ലിമെൻ്റ് ഇല്ലാത്ത ആൾ ബി ആണ്, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബിയിൽ നിന്ന് മൊത്തത്തിൽ ഇങ്ങനെ കുറയ്ക്കുക, അതായത് എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ കിട്ടി. പിന്നെ ഇത് ഇതിൻ്റെ ജനറൽ ഇക്വേഷനാണ്, പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലതിരിയും, ഇവിടെ രണ്ട് സ്ഥലത്തും കോംപ്ലിമെൻ്റ് ഉണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ തുമ്പോൾ തലതിരിയും. ഇത് യൂണിയനാവും, ഇവിടെ ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ
ഇവിടെ യൂണിയനാകും. അതായത് രണ്ട് സ്ഥലത്തും കോംപ്ലിമെൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ യൂണിയനായിട്ട് ഈ കോംപ്ലിമെൻ്റ് നമ്മൾ പുറത്തേക്ക് എടുത്തെഴുതും. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ യൂണിയൻ അല്ലേ, ഇവിടെയും കോംപ്ലിമെൻ്റ് ഉണ്ട്, ഇവിടെയും കോംപ്ലിമെൻ്റ് ഉണ്ട്. പുറത്ത് പോകുമ്പോൾ എന്താവും, അത് ഇൻ്റർസെക്ഷൻ ആവും. ഈ കോംപ്ലിമെൻറ്റിനെ രണ്ടും കൂടി എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് എഴുതും. ഓക്കെ, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രോബ്ലം ചോദിച്ച് നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ ടു ഇവൻറ്റ്സ് സച്ച് ദാറ്റ് പ്രോബിലിറ്റി ഓഫ് എ, രണ്ട് ഇവൻ്റ് ഉണ്ട്, എ എന്ന് പറഞ്ഞ ഇവൻ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ ഇവൻ്റ് ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് എ, എ എന്ന് പറഞ്ഞ ഇവൻ്റ് നടക്കാനുള്ള പ്രോബിലിറ്റി 1/4 ആണ്, ബി എന്ന് പറഞ്ഞ ഇവൻ്റ് നടക്കാനുള്ള ഒരു പ്രോബിലിറ്റി 1/2 ആണെന്ന് വിചാരിക്കാം. അതുപോലെ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് തന്നിട്ടുണ്ട്, ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഫൈൻഡ് എ ഓർ പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എ അല്ലെങ്കിൽ ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, തന്നെ തലതിരിച്ച് എഴുതണം. മനസ്സിലാക്കി വയ്ക്കുക, ഓർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിയൻ ആണ്, ആൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർസെക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഓർ എന്ന് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ഇത് തലതിരിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഇതെന്തായിരിക്കും, പ്രോബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എങ്ങനെ എഴുതാൻ പറ്റും, പ്രോബിലിറ്റി ഓഫ് നോട്ട് എ, നോട്ട് എന്ന് പറയുമ്പോൾ കോംപ്ലിമെൻ്റ് ഇടാം. ഓക്കെ, ആർക്കാണ് എ, നോട്ട് എക്കാണ്. ഓക്കെ, ഇവിടെ ആൻഡ് ആണ് എടുക്കുന്നത്, അപ്പോൾ ഇവിടെ ഇൻ്റർസെക്ഷൻ ഇടാം. നോട്ട് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ബി ഇട്ടിട്ട് അവിടെ ഒരു കോംപ്ലിമെൻ്റ് ഇടാം, നോട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി സോൾവ് ചെയ്തൊക്കെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണാം. നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണാൻ നമുക്ക് ആഗ്രഹത്തിൽ ഇക്വേഷൻ ഉള്ളൂ, പ്രോബിലിറ്റി ഓഫ് എ പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം, പ്രോബിലിറ്റി ഓഫ് എ അറിയാം, പ്രോബിലിറ്റി ഓഫ് ബി അറിയാം, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ് ചെയ്യുക, നമുക്ക് വാല്യൂ കിട്ടി. ഇതുപോലെ ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു, എങ്ങനെ, നോട്ട് എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ കോംപ്ലിമെൻറ്റ്, നോട്ട് ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി കോംപ്ലിമെൻറ്റ്, ആൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ കിട്ടി നമുക്ക്, എന്ത് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതിനെ നമുക്ക് എങ്ങനെ തലതിരിച്ച് എഴുതാൻ പറ്റും, ഇപ്പുറത്തേക്ക് എഴുതുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇവിടെ ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ ഇവിടെ എത്തും അത് യൂണിയൻ ആയിരിക്കും, ബി ഈ രണ്ട് കോംപ്ലിമെൻറ്റിനും കൂടി എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് എഴുതി. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റാണ് കാണണ്ടേ. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് കാണാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കറിയാം എന്തൊരു എലമെൻറ്റിനെയും കോംപ്ലിമെൻ്റ് കാണാൻ പറഞ്ഞാൽ അത് ഒന്നിൽ നിന്ന് കുറച്ചാൽ മതി. സോ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 - P(a)ബി ആണ്. ഏത് എലമെൻറ്റിൻ്റെയും കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ അത് ഒന്നിൽ നിന്ന് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നിൽ നിന്ന് കുറച്ചിട്ട് P(a)ബി എഴുതി. നമുക്ക് എ യൂണിയൻ ബിയുടെ വാല്യൂ അറിഞ്ഞൂടെ, ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 1/2 ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 - P(a)ബി ആണ്. അപ്പോൾ നമുക്ക് 1 - 1/2 വീണ്ടും 1/2 തന്നെ കിട്ടി. ഇതുപോലെ രണ്ടാമത്തൊരു ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട് നമുക്ക്, അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് കാണാൻ പറഞ്ഞു. അതുപോലെ എന്താണ് പ്രോബിലിറ്റി ഓഫ് നോട്ട് എയും കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് നോട്ട് എയും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ ഓക്കെ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ നോട്ട് എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഞാനിവിടെ ഓർമ്മിട്ടതാണ്. ഓക്കെ, അതായത് നമ്മൾ പ്രോബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ്. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് കാണണ്ടത്, നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു ഏതൊരു എലമെൻറ്റിൻ്റെയും കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ അത് സിമ്പിളാണ്, ഒന്നിൽ നിന്നാണ്ട് കുറച്ചാൽ മതി. ഇപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ആ ഒരു എനെ കുറയ്ക്കുക, അതായത് പ്രോബിലിറ്റി ഓഫ് എനെ കുറയ്ക്കുക. പ്രോബിലിറ്റി ഓഫ് എ നമുക്കറിയാം ഇവിടെ എന്താണ്, 2/11 ആണ്. അപ്പോൾ നമ്മൾ പ്രോബിലിറ്റി ഓഫ് എ 1-ൽ നിന്ന് കുറച്ചു, 1 - 2/11 നമുക്ക് 9/11 കിട്ടി. ഇതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, കുറേ വല്ല റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് പ്രോബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, ഇതേപോലെ തന്നെ ക്വസ്റ്റ്യനിൽ പ്രോബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണാൻ പറഞ്ഞു. ഇത് സിമ്പിളാണ്, ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ചെയ്യാത്ത പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഇതെല്ലാം തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ വാല്യൂ കിട്ടും. പിന്നെ ഇത് നിങ്ങളിത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രോബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്താണ്. ഇതും ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. പ്രോബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, 1 ആണെന്ന്, അത് ചോദിച്ചാൽ നേരെ എഴുതി വയ്ക്കാം. പിന്നെ ഇതുപോലെ എന്താ പറയുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചോദിക്കാം. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നടന്നു, ഇന്ന റാൻഡം എക്സ്പെരിമെൻറ്റ് 6 കോയിൻസ് ടോസ് ചെയ്തു. ഓക്കെ, ഒരു 6 കോയിൻസ് ടോസ് ചെയ്തു സൈമൾട്ടേനിയസ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സമയത്ത് 6 കോയിൻസ് ടോസ് ചെയ്തു. റൈറ്റ് ദ നമ്പർ ഓഫ്
സാമ്പിൾ പോയിൻറ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ്. സാമ്പിൾ പോയിൻറ്സ്, സാമ്പിൾ സ്പേസിലുള്ള സാമ്പിൾ പോയിൻറ്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് രണ്ട് കോയിനൊക്കെ ടോസ് ചെയ്താൽ, ഒരു കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹെഡും ടെയിലും കിട്ടി, മൊത്തം രണ്ടാൾക്കാരുണ്ട്. രണ്ട് കോയിൻ ടോസ് ചെയ്താലും നമുക്കിങ്ങനെ ഹെഡ് ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി പോവാം. എന്നാലും പണിയാണ്, ആലോചിച്ച് നോക്കി ആറ് കോയിൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മളുടെ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇക്വേഷൻ എന്തായിരുന്നു? ആറ് കോയിൻസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോയിൻസിന് എത്ര സൈഡുണ്ട്? രണ്ട് സൈഡുള്ള ആറ് കോയിൻസ് ടോസ് ചെയ്തു. ഇങ്ങനെ പഠിക്കുക, രണ്ട് സൈഡുള്ള ആറ് കോയിൻസ് ടോസ് ചെയ്തു. അതായത് 2 raised to 6 നേരെ ആൻസർ എഴുതിക്കുന്നു. നമുക്ക് ഓപ്ഷൻസ് 2 raised to 6 എന്നൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, ഇല്ലാന്ന് വെച്ചാൽ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തേക്ക്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക്. പ്രോബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാം കവർ ചെയ്യുന്നുണ്ട് നമ്മൾ. ഓക്കെ, ഇതിൽ വരാവുന്ന എല്ലാം ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് നോട്ട് എ, നോട്ട് എ നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, നോട്ട് എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ കോംപ്ലിമെൻ്റ് ആണ്. എ കോംപ്ലിമെൻ്റ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? മറന്നു പോകരുത്, ഒന്നിൽ നിന്ന് കുറയ്ക്കുക. ഏതൊരു എമൻ്റെ കോംപ്ലിമെൻ്റ് കാണാൻ പറഞ്ഞാൽ ഒന്നിൽ നിന്ന് കുറയ്ക്കുക. പ്രോബിലിറ്റി ഓഫ് 1 - P(a) നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ കിട്ടി. പ്രോബിലിറ്റി ഓഫ് P(a) നമുക്കറിയാം. പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? നടുവിൽ യൂണിയൻ ആണ്. ഓർ എന്ന് വെച്ചാൽ മറക്കരുത്, യൂണിയൻ ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, ദിസ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇക്വേഷനും നമുക്കറിയാവുന്നതാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, നമുക്ക് എല്ലാം അറിയാം. എ അറിയാം, ബി അറിയാം, എ ഇൻ്റർസെക്ഷൻ ബി, ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വാല്യൂ കിട്ടി. അടുത്തത് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി. ഓക്കെ, ഇങ്ങനെയും ചോദിക്കാം. പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി, എ ആൻഡ് നോട്ട് ബി എന്ന് വെച്ചാൽ ഇങ്ങനെ പറയാം. പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ആൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർസെക്ഷൻ, പിന്നെ ബി നോട്ട് ബി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിയുടെ മേലെ ഒരു കോംപ്ലിമെൻ്റ് കൊടുക്കാം. ഇതിനെ കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം. ഇതിനെങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇവിടെ കോംപ്ലിമെൻ്റ് ഇല്ലാത്തത് ആരാണ്? എക്കല്ലേ. അപ്പോൾ നമ്മൾ പ്രോബിലിറ്റി ഓഫ് അത് ആദ്യം എടുത്ത് എഴുതി, അതിൽ നിന്ന് ഈ പുറഞ്ഞ പുള്ളിക്കാരനെ കുറയ്ക്കാം. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കാം. ഓക്കെ, ഈ ബി കോംപ്ലിമെൻ്റ് ഇനി വേണ്ട. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ കിട്ടും. നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ അറിയാം, അതുപോലെ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബിയും നമുക്ക് ഇവിടെ അറിയാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ്ലി വാല്യൂ കിട്ടും. ഇതുപോലെ അടുത്തത് പ്രോബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. നോട്ട് എ എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എയുടെ മേലെ കോംപ്ലിമെൻ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ നോട്ടാണ്, അപ്പോൾ ഇവിടെ ഇൻ്റർസെക്ഷൻ ബിക്ക് നോട്ടാണ്. അപ്പോൾ ബി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു കോംപ്ലിമെൻ്റ് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈ ഇങ്ങനത്തെ ഇക്വേഷൻ വന്നാൽ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്. ഇതെന്താ ചെയ്യുക? രണ്ട് സ്ഥലത്തും കോംപ്ലിമെൻ്റ് ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് ചെല്ലുമ്പോൾ ഇത് യൂണിയൻ ആവും. അപ്പോൾ എ യൂണിയൻ ബി. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ രണ്ട് കോംപ്ലിമെൻറ്റിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് എഴുതാം. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ഇത് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എങ്ങനെയാണ്? ഏതൊരു സാധനത്തിൻ്റെയും കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ ഒന്നിൽ നിന്ന് കുറച്ചാൽ മതി. 1 - P(a) - B. ഇപ്പോൾ സിമ്പിളായി, നമുക്കിനി എ യൂണിയൻ ബി കണ്ടാൽ മതി. എ യൂണിയൻ ബി നമ്മളിവിടെ കണ്ടിട്ടുണ്ട്, ഇത് 0.74. അപ്പോൾ നമ്മളിത് ഒന്നിൽ നിന്ന് കുറച്ചു, 1 - 0.74, നമുക്ക് 0.26 കിട്ടി. ഇതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ, പി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി. നോട്ട് എ, അതായത് എന്ത് ചെയ്യുക? എയുടെ മേലെ കോംപ്ലിമെൻ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ വ്യത്യാസം ഓർ ആണ്. ഓർ എന്ന് വെച്ചാൽ യൂണിയൻ. ബി കോംപ്ലിമെൻ്റ്, ബിക്കും കോംപ്ലിമെൻ്റ് കൊടുത്തു, ക്ലോസ് ചെയ്തു, പരിപാടി കഴിഞ്ഞു. ഇത് നേരെ തലതിരിയും. ഇതിൻ്റെ തലതിരിഞ്ഞ ഇക്വേഷൻ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ്. എന്ത് ചെയ്യാം? പ്രോബിലിറ്റി ഓഫ് എന്ത് വരും? എ ഇവിടെ എന്ത് വരും? ഇവിടെ യൂണിയൻ ആണെങ്കിൽ ഇവിടെ എത്തും, അത് ഇൻ്റർസെക്ഷൻ ആവും. രണ്ട് സ്ഥലത്തും കോംപ്ലിമെൻ്റ് ഉണ്ടെങ്കിൽ തലതിരിയും. ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി, ഈ രണ്ട് കോംപ്ലിമെൻ്റ് എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് എഴുതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു സാധനത്തിൻ്റെയും ഹോൾ കോംപ്ലിമെൻ്റ് കാണാൻ പറഞ്ഞാൽ എന്തിൻ്റെയും പി ഓഫ് എ കോംപ്ലിമെൻ്റ് എങ്ങനെ കാണാം? 1 - P(a). അപ്പോൾ ഇവിടെ 1 - P(a) ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ്. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? 1 - P(a) ഇൻ്റർസെക്ഷൻ ബി കാണാം. ഓക്കെ, ഒന്നിൽ നിന്ന് കുറയ്ക്കാം. നമുക്കത് ചെയ്തപ്പോൾ അവിടെ ആൻസർ കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. രണ്ട് സ്റ്റുഡൻസ്, ഓക്കെ, രണ്ട് സ്റ്റുഡൻസ്, 2 students എ ആൻഡ് ബി അപ്പിയേർഡ് ഇൻ എൻ എക്സാം. ദ പ്രോബിലിറ്റി ദാറ്റ് എ വിൽ ക്വാളിഫൈ ദ എക്സാം ഈസ് 0.25. ഓക്കെ, അതായത് രണ്ട് പിള്ളേർ എക്സാമിനിരുന്നു. എ എന്ന് പറഞ്ഞ കുട്ടിക്ക് എക്സാം പാസ്സാവാനുള്ള പ്രോബിലിറ്റിയാണ് 0.25. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ കുട്ടിയുണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. ബി എന്ന് പറഞ്ഞ കുട്ടി എക്സാം ക്വാളിഫൈ ആണ്, പ്രോബിലിറ്റി 0.45 ആണ്. ഇത് രണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ രണ്ടുപേരും എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള, അതായത് എയും ബിയും എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, എയും ബിയും ഒരുമിച്ച്, എ ആൻഡ് ബി,
അതങ്ങനെ മനസ്സിലാക്കാം. ബൂത്ത് എന്ന് പറയുമ്പോൾ എ ആൻഡ് ബി ആണ്, രണ്ടുപേരും എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.2 ആണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ളതിനെ നമ്മൾ ഇക്വേഷനിലാക്കിയിട്ട് എഴുതണം, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. പ്രോബിലിറ്റി ഓഫ് എന്താ തന്നിട്ടുള്ളത്? എ പാസ്സാവാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 0.25. ദേ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.25 എ ക്വാളിഫൈ ചെയ്യാനുള്ള പ്രോബിലിറ്റി. അതേപോലെ ബി ക്വാളിഫൈ ചെയ്യാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ട് 0.45. അത് നമ്മൾ അതുപോലെ തന്നെ എടുത്ത് എഴുതി, പ്രോബിലിറ്റി ഓഫ് ബി ക്വാളിഫൈ ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.45. അതേപോലെ രണ്ടുപേരും പ്രോബിലിറ്റി ഓഫ് എന്ത്, എയും ബിയും എക്സാം പാസ്സാവാനുള്ള പ്രോബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 0.2 എന്ന്, നമ്മൾ അതും എടുത്ത് എഴുതി. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്താ, ഈ സാധാരണ ഒരു ക്വസ്റ്റ്യൻ പോലെ ഇല്ലേ, നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്, എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ് വെച്ചിട്ടുള്ളത്? ഫസ്റ്റ്, ബോത്ത് എ ആൻഡ് ബി വിൽ നോട്ട് ക്വാളിഫൈ ദി എക്സാം. ഓക്കെ, എയും ബിയും എക്സാം ക്വാളിഫൈ ചെയ്യുക, അതായത് ചെയ്യരുത്. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രോബിലിറ്റി, എയും ബിയും ക്വാളിഫൈ ചെയ്യാണ്ടിരിക്കാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, രണ്ടുപേരും പാസ്സാവാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, പ്രോബിലിറ്റി ഓഫ് രണ്ടുപേരും പാസ്സാവാൻ പാടില്ല. അപ്പോൾ ആദ്യമേ മനസ്സിൽ വേണം എ പാസ്സാവാൻ പാടില്ല. ഓക്കെ, അതുപോലെ ആൻഡ് ആണ് വേണ്ടുള്ളത്, എ ആൻഡ് ബി. അപ്പോൾ എന്ത് ചെയ്യുക, ആൻഡ് എന്ന് പറയുമ്പോൾ നടുവിൽ ഇൻ്റർസെക്ഷൻ കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്, ബിയും പാസ്സാവുണ്ടല്ലോ, ബിയും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പ്രോബിലിറ്റി ഓഫ് എ പാസ്സാവാണ്ടിരിക്കാനുള്ള പ്രോബിലിറ്റി ആൻഡ് ബി പാസ്സാവാണ്ടിരിക്കാനുള്ള പ്രോബിലിറ്റി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിഞ്ഞൂടെ, രണ്ട് സ്ഥലത്തും കോംപ്ലിമെൻറ്റും ഇൻ്റർസെക്ഷനും ആണെങ്കിൽ ഇപ്പുറത്തെത്തുമ്പോൾ ആൾ മാറും, ഇവിടെ യൂണിയൻ ആവും. ഈ രണ്ട് കോംപ്ലിമെൻറ്റും എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് എഴുതും. ഇത് കാണാൻ വേണ്ടി ഇക്വേഷൻ എന്താ, 1 - P(A)(B). ഇത് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം, പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണണം. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതിൽ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ അറിയില്ല ഇവിടെ, പ്രോബിലിറ്റി ഓഫ് ബി അറിയില്ല ഇവിടെ, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. സിമ്പിളാണ്, ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളിവിടെ ഇക്വേഷനിൽ എയും ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ 0.5 എന്ന് പറഞ്ഞിട്ട് വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ഇതിൻ്റെ അകത്ത് നിന്ന്, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയെ കിട്ടിയത്. പക്ഷേ നമുക്ക് കാണാൻ വേണ്ടിയുള്ളത് എന്താണ്, പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ ചെയ്യണം. ഇതിൻ്റെ അകത്ത് 1 - പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ചെയ്യണം. ഈ എ യൂണിയൻ ബി കിട്ടാനാണ് നമ്മൾ ഇത് ചെയ്തത്. ഓക്കെ, ഇവിടെ ഈ എ യൂണിയൻ ബിയുടെ അവിടുത്തെ അവിടെ നമ്മൾ ഈ പറയുന്ന 0.5 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 1 - P(A)(B) ചെയ്യാം, അതായത് 1 - 0.5 ചെയ്യാം. അതായത് നമുക്ക് ആൻസർ 0.5 തന്നെ കിട്ടും. ഓക്കെ, ഇതുപോലെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ആയി. ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓൺലി വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ ദ എക്സാം. ഓൺലി വൺ ഓഫ് ദം ക്വസ്റ്റ്യൻ, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് ആരെങ്കിലും ഒരാൾ എക്സാം പാസ്സായാൽ മതി, ഒന്നില്ലെങ്കിൽ എ പാസ്സാവുക. ഓക്കെ, ഒന്നില്ലെങ്കിൽ എ പാസ്സാവുക, അപ്പോൾ ബി പൊട്ടണം അല്ലേ. ഒരാൾ പാസ്സാകാൻ അടുത്താൽ പൊട്ടണ്ടേ, അല്ലാന്ന് വെച്ചാൽ ബി പാസ്സാവണം, എ പൊട്ടണം. ഓക്കെ, നമുക്ക് എങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം നടന്നാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോബിലിറ്റി ഓഫ്, ഓക്കെ ആദ്യം ഞാൻ എനെ പൊട്ടിക്കാൻ പോവാം, പ്രോബിലിറ്റി ഓഫ് എ എക്സാമിൽ തോറ്റു ആൻഡ് എന്താണ് ബി എക്സാമിന് പാസ്സായി. ഇതാണ് ഫസ്റ്റത്തെ, പ്രോബിലിറ്റി ഓഫ് എ എക്സാമിന് പൊട്ടി ആൻഡ് ബി എക്സാമിന് പാസ്സായി. ഇപ്പോൾ എനിക്ക് ഒരെണ്ണം കിട്ടി, ആരെങ്കിലും ഒരാൾ പാസ്സായുള്ളൂ അല്ലേ, ബി മാത്രമല്ലേ പാസ്സായുള്ളൂ. ഇത് മാത്രമല്ല, എനിക്കൊരു പ്രോബിലിറ്റി കൂടി ഉണ്ടാവും, എന്താണ് പ്ലസ്, ഇതല്ലെങ്കിൽ അടുത്തത്. അടുത്തത് എന്താ പറയുക, പ്രോബിലിറ്റി ഓഫ് എ എക്സാമിന് എനിക്ക് പാസ്സാക്കണം. ഓക്കെ, എ എക്സാമിന് പാസ്സാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്ലിമെൻറ്റ് ഇടാൻ പാടില്ല. ഓക്കെ, ഇൻ്റർസെക്ഷൻ ആൻഡ് ഞാൻ ബീനെ പൊട്ടിച്ചു, അപ്പോൾ എന്തായി, എ പാസ്സാവും ബി പൊട്ടും, അപ്പോൾ നടുവിൽ ഇൻ്റർസെക്ഷൻ വന്നു. സോ ഇത് രണ്ടും പ്ലസ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായി, ഒന്നില്ലെങ്കിൽ ഇത് നടക്കും അല്ലെങ്കിൽ ഇത് നടക്കും. അപ്പോൾ പ്ലസ് ഇട്ട് കൊടുക്കുമ്പോൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് പ്ലസ് ഇട്ട് കൊടുത്തത്, ഒന്നില്ലെങ്കിൽ ഇത് നടന്നാൽ മതി അല്ലെങ്കിൽ ഇത് നടന്നാൽ മതി. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇത് കാണാനുള്ള ഇക്വേഷൻസും നമുക്കറിയാം. എന്താ ചെയ്യാം, പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താ ചെയ്യാം, ഇവിടെ കോംപ്ലിമെൻ്റ് ഇല്ലാത്ത ആൾ ആദ്യം പിടിച്ചെഴുതാം, പ്രോബിലിറ്റി ഓഫ് ബി, എന്നിട്ട് അതിൽ നിന്ന് ഈ പറഞ്ഞ ആളങ്ങോട്ട് കുറയ്ക്കുക, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആയിട്ട് കുറയ്ക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ എഴുതി ഇതുപോലെ. ഇതുപോലെ അടുത്തത് പ്രോബിലിറ്റി ഓഫ് എന്താണ് വേണ്ടത്, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇത് കാണാൻ ഈ ഇക്വേഷൻ നമുക്കറിയാം, കോംപ്ലിമെൻ്റ് ഇല്ലാത്ത ആൾ ആദ്യം പിടിച്ചെഴുതാം, പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് ഈ ആളങ്ങനത്തിന് എടുത്ത് എഴുതാം, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നേരെ എല്ലാം നമുക്കറിയാം, പ്രോബിലിറ്റി ഓഫ് ബി യു അറിയാം, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യു നമുക്കറിയാം. ഓക്കെ, ഓക്കെ, ഇവിടെ എ ആണ് കേട്ടോ, കാരണം ഇവിടെ കോംപ്ലിമെൻ്റ് ഇല്ലാത്ത എക്കല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം,
ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ്ലി വാല്യൂ കിട്ടും. എല്ലാത്തിനും നമുക്ക് അറിയാം അല്ലേ, എയുടെ അറിയാം, ബിയുടെ അറിയാം, എ ഇന്റർസെക്ഷൻ ബിയുടെയും വാല്യൂ നമുക്ക് ഡയറക്റ്റ്ലി അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നിങ്ങൾക്ക് രണ്ട് പ്രോബ്ലം കൂടി ഉള്ളൂ. ഒരു ഡൈസ് ഞാൻ ത്രോ ചെയ്തു, ടു ഡൈസ് ആർ ത്രോൺ അറ്റ് എ റാൻഡം, ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡബ്ലറ്റ് ഗെറ്റിംഗ് എ ഡബ്ലറ്റ് ഗെറ്റിംഗ് എ സം ഓഫ് നമ്പേഴ്സ് ഓൺ ദി ഡൈസ് ഇസ് 9 സം. ഓക്കെ, അതായത് രണ്ട് ഡൈസ് ഞാൻ എറിഞ്ഞു. ഓക്കെ, രണ്ട് ഡൈസ് എറിയുമ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സാമ്പിൾ സ്പേസ് എത്തണം. നിങ്ങൾക്ക് ചെറിയ പ്രോബ്ലത്തിനൊക്കെ ഇങ്ങനെ ചോദിക്കുള്ളൂ, അല്ലാണ്ട് ആറ് ഡൈസ് എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചോദിക്കില്ല കേട്ടോ. ഓക്കെ, രണ്ട് ഡൈസ് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുള്ളൂ. അപ്പോൾ രണ്ട് ഡൈസ് എറിയുമ്പോൾ നമുക്ക് കിട്ടാനുള്ള പ്രോബ്ലിറ്റി എന്തൊക്കെയാണ്, ആ ഒരു സാമ്പിൾ സ്പേസ് അങ്ങനെ തന്നെ എഴുതി വയ്ക്കാം. ഓക്കെ, രണ്ട് ഡൈസ് എറിയുമ്പോൾ നമ്മൾ സാമ്പിൾ സ്പേസ് 1 1 1 2 അതുപോലെ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി എഴുതി വയ്ക്കുക. നമ്മളിവിടെ ഫസ്റ്റത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ഈ സംഭവം രണ്ട് ഡൈസ് അറിയുമ്പോൾ നമുക്ക് ഇത്രയും സാമ്പിൾ സ്പേസ് കിട്ടും. ഈ സംഭവം നിങ്ങൾ എഴുതി നോക്കാണ്ട് ഈ പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് തെറ്റും. ഓക്കെ, ഈ സംഭവം എന്തായാലും എഴുതി നോക്കാം. ഓക്കെ, രണ്ട് ഡൈസ് അറിയുമ്പോൾ പ്രോബിലിറ്റി മാക്സിമം രണ്ടിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുള്ളൂ, ആറെണ്ണം എറിഞ്ഞൊന്നും ചോദിക്കില്ല. അപ്പോൾ രണ്ട് ഡൈസ് ത്രോ ചെയ്തപ്പോൾ നമുക്ക് ഡബ്ലറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഡബ്ലറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് ഞാൻ 1 എറിഞ്ഞു അല്ലേ, ഞാൻ ഡൈസ് എറിഞ്ഞു എനിക്ക് 1 കിട്ടി, അടുത്തവനും 1 കിട്ടി. അല്ലെങ്കിൽ ഞാൻ ഡൈസ് എറിഞ്ഞു എനിക്ക് 2 കിട്ടി, അടുത്തവനും 2 കിട്ടണം. അതാണ് ഡബ്ലറ്റ് എന്ന് പറയാം. അതായത് ഞാൻ എറിഞ്ഞു അവനും സെയിം നമ്പർ കിട്ടുക, അതാണ് ഡബ്ലറ്റ്. അപ്പോൾ അങ്ങനെ ഡബ്ലറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എറിഞ്ഞു എനിക്ക് 1 കിട്ടി, അടുത്തവൻ എറിഞ്ഞു അവനും 1 കിട്ടി, അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ സാമ്പിൾ സ്പേസ് എഴുതി നോക്കാം. സാമ്പിൾ സ്പേസ് ഞാൻ വെറുതെ എഴുതി സമയം കളയുന്നില്ല, സാമ്പിൾ സ്പേസ് എടുത്ത് നോക്കാം. ഇതിൻ്റെ അത് ഡബ്ലറ്റ്സ് ആരാക്കാൻ നോക്കാം. 1 1 ഡബ്ലറ്റ് ആണ്, 2 2 ഡബ്ലറ്റ് ആണ്, ഇവിടെ 3 3 ഡബ്ലറ്റ് ആണ്, പിന്നെ ഇവിടെ 4 4 ഡബ്ലറ്റ് ആണ്, ഇവിടെ 5 5 ഡബ്ലറ്റ് ആണ്, ഇവിടെ 6 6 ഡബ്ലറ്റ് ആണ്. ഇതാണ് ഡബ്ലറ്റ്, വേറെ ഡബ്ലറ്റ്സ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനെ എടുത്തിട്ട് അങ്ങനെ നേരത്തെ എഴുതിയാൽ മതി, സാധനം കിട്ടി. ഇത് നമുക്ക് 1 1 2 2 3 3 4 4 5 5 6 6 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മൊത്തം 6 എണ്ണം കിട്ടി ഇതിൻ്റെ അകത്ത് നിന്ന് അല്ലേ. നമ്മൾ പ്രോബിലിറ്റി എങ്ങനെ കാണാം, പ്രോബിലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബിലിറ്റി ഓഫ്, അതായത് പ്രോബിലിറ്റി ഓഫ് ഇവൻറ്റ് എ എങ്ങനെ കാണാം, അതായത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് അല്ലേ, ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ, അതായത് സാമ്പിൾ സ്പേസിൻ്റെ നമ്പർ. ഫേവറബിൾ ഔട്ട്കം ആണ് നമുക്ക് പറഞ്ഞത് 6 കിട്ടിയത്. സാമ്പിൾ സ്പേസിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. 6 എന്താ പറയുക, സൈഡുള്ള 2 ഡൈസ് ഞാൻ എറിഞ്ഞു, 6 സൈഡുള്ള 2 ഡൈസ് ഞാൻ എറിഞ്ഞു, എനിക്ക് 36 സാമ്പിൾ സ്പേസ് കിട്ടി. അപ്പോൾ എൻ്റെ സാമ്പിൾ സ്പേസ് 36 ആണ്, അത് ഞാൻ താഴത്ത് എഴുതി. അപ്പോൾ എനിക്ക് 6 by 36 1 by 6 കിട്ടി. ഇതാണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡബിളറ്റ് എന്ന് പറയുന്നത്. ഇതിലല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗെറ്റിംഗ് എ സം ഓഫ് നമ്പേഴ്സ് ഓൺ ദി ഡൈസ് ഈസ് 9. അതായത് ഞാൻ ഡൈസ് എറിഞ്ഞു, അപ്പോൾ എനിക്ക് ആദ്യം 1 കിട്ടി, അടുത്തവന് 2 കിട്ടിയെന്ന് വയ്ക്കാം. ഓക്കെ, ഇവർ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 1 കിട്ടി, അവന് 2 കിട്ടി, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 9 വരുന്ന ഇവൻറ്റുകൾ എടുത്തെഴുതാൻ സാമ്പിൾ സ്പേസ് ചെയ്യുന്നു. അപ്പോൾ അത് ഏതൊക്കെ വരുന്നു നമുക്ക് നോക്കണം. അപ്പോൾ ഞാൻ 1 എറിഞ്ഞു, അവന് 2 കിട്ടി നോക്കിയാൽ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 3 അല്ലേ കിട്ടിയേ, അത് 9 അല്ല, അപ്പോൾ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എനിക്ക്. അടുത്തത് ഞാൻ 3 എറിഞ്ഞു, അടുത്ത ആളും അടുത്തവനും 3 കിട്ടി, അപ്പോൾ എനിക്ക് മൊത്തം എത്ര കിട്ടി, 6 കിട്ടി, അതും 9 ആയിട്ട് മാച്ച് ആവുന്നില്ല. അപ്പോൾ എനിക്ക് അങ്ങനത്തെ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ സാമ്പിൾ സ്പേസ് ആദ്യമേ എഴുതി വെക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എണ്ണി, അതായത് കണക്ക് കൂട്ടി നോക്കാം. ഞാൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, 6 ഉം 3 ഉം 6 3 ആഡ് ചെയ്തപ്പോൾ എനിക്ക് 9 കിട്ടി. ഓക്കെ, അതേപോലെ 5 ഉം 4 ഉം ആഡ് ചെയ്തപ്പോൾ എനിക്ക് 9 കിട്ടി, 4 ഉം 5 ഉം ആഡ് ചെയ്തപ്പോൾ എനിക്ക് 9 കിട്ടി, അതേപോലെ 6 ഉം 3 ഉം ആഡ് ചെയ്തപ്പോൾ എനിക്ക് 9 കിട്ടി. ഇതല്ലാണ്ട് വേറെ ഒന്നും ആഡ് ചെയ്താൽ അതിൻ്റെ അകത്ത് 9 കിട്ടില്ല. നിങ്ങൾ ആ സാമ്പിൾ സ്പേസ് എഴുതിയിട്ട് അതായത് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എനിക്ക് അങ്ങനെ നോക്കിയപ്പോൾ മൊത്തത്തിൽ 1 2 3 4 4 എണ്ണമേ കിട്ടിയുള്ളൂ. ഈ 4 എണ്ണം എഴുതാം, അതായത് നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സം. ഇതെല്ലാം നമുക്ക് ചോദിച്ചിട്ടുള്ളത് 4 ആൾക്കാരല്ലേ, 4 ആൾക്കാരെ നമ്മൾ മേലെ എഴുതി. ഡിവൈഡഡ് ബൈ എന്താണ്, സാമ്പിൾ സ്പേസിലുള്ള അതായത് സാമ്പിൾ പോയിൻറ്റ്സ്, സാമ്പിൾ സ്പേസിലുള്ള സാമ്പിൾ പോയിൻറ്റ്സ് എത്രയാണ് അത് മൊത്തം താഴ്ത്തി എഴുതുക, അതാണ് നമ്മളുടെ ടോട്ടൽ നമ്പർ, അതായത് 36, 4 by 36 ഡയറക്റ്റ്ലി ആൻസർ കിട്ടി നമുക്ക്. ഓക്കെ, ഇതിൽ തന്നെ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, സെയിം കൈൻഡ് ഓഫ് ചോദ്യമാണ്. സം ഓഫ്, അതായത് ഇതിൻ്റെ, അതായത് നമുക്ക് ഇതിൻ്റെ സമ്മ് 5 മൾട്ടിപ്പിൾ ആവുന്നത്, സം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. അതായത് എനിക്ക് ഫസ്റ്റത്തെ എലമെൻറ്റ്
2 കിട്ടി രണ്ടാമത്തെ എലമെന്റ് 3 കിട്ടി നോക്കിയാ അപ്പോൾ ഞാൻ ഫസ്റ്റ് അറിഞ്ഞപ്പോൾ എനിക്ക് 2 കിട്ടി അടുത്ത ആൾക്ക് 3 കിട്ടി നോക്കിയാ മൊത്തം ആഡ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി 5 കിട്ടി അല്ലേ ഇത് 5 ന്റെ മൾട്ടിപ്പിൾ അല്ലേ സോ എനിക്ക് ഇത് എടുക്കാം 2 ഉം 3 ഉം എടുക്കാം കാരണം ഇതിനകത്ത് 2 ഉം 3 ഉം ഉണ്ട് ഞാൻ വീണ്ടും 3 എനിക്ക് 3 കിട്ടി അടുത്ത ആൾക്ക് 3 കിട്ടി ഇത് നോക്കി മൊത്തം ആഡ് ചെയ്തപ്പോൾ 6 കിട്ടി ഇത് 5 ന്റെ മൾട്ടിപ്പിൾ അല്ല സോ അത് ഇതിനകത്ത് വരില്ല കണ്ടോ 3 3 ന്റെ അകത്ത് വരില്ല 4 4 plus 1 5 2 plus 3 5 3 plus 2 5 4 plus 1 5 4 plus 6 നമുക്ക് എത്ര കിട്ടി 10 കിട്ടി അതും 5 ന്റെ മൾട്ടിപ്പിൾ ആണ് 5 plus 5 5 കിട്ടി നമുക്ക് അത് 10 കിട്ടി ഇതും 5 ന്റെ മൾട്ടിപ്പിൾ ആണ് ഓക്കേ 5 ന്റെ മൾട്ടിപ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ 5 ന്റെ മൾട്ടിപ്പിൾ കിട്ടണം സോ ഇത് ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കാം ഇത് 1 2 3 4 5 6 6 ആൾക്കാരുണ്ട് സോ നമ്മൾ എന്ത് ആറല്ല ഒരാൾ കൂടി വരും അല്ലേ ആറും നാലും കൂടി വരും സോ ആറും നാലും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി 10 കിട്ടി ഇതും 5 മൾട്ടിപ്പിൾ ആണ് ഓക്കെ നിങ്ങൾ ആ ഒരു സാമ്പിൾ സ്പേസ് എഴുതി നോക്കി നിങ്ങൾക്ക് തെറ്റില്ല സാമ്പിൾ സ്പേസിൽ എഴുതാണ്ട് ഈ പ്രോബ്ലം ചെയ്യരുത് കേട്ടോ തെറ്റിപ്പോ നിങ്ങളുടെ സോ നമുക്കിത് ആഡ് ചെയ്തപ്പോൾ മൊത്തം 7 കിട്ടി സോ 7 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് നമുക്ക് സാമ്പിൾ സ്പേസിൽ 36 ആൾക്കാരുണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചിരുന്നു അത് താഴത്തെ എഴുതാം നമുക്ക് ആ ആൻസറും കിട്ടി പിന്നെ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒരു ടൈപ്പ് പ്രോബ്ലം കൂടി ചോദിക്കാം നിങ്ങൾക്ക് രണ്ട് ടൈപ്പും കൂടി ഉണ്ട് അതായത് ഓക്കെ നമുക്ക് നോക്കാം ഒരു ബാഗ് ഉണ്ട് എ ബാഗ് കണ്ടെയ്ൻസ് 9 ഡിസ്ക് ഒരു ബാഗിൻ്റെ അകത്ത് 9 ഡിസ്ക് ഉണ്ട് ഓക്കെ അതിൻ്റെ അകത്ത് 4 ഒരു ബാഗിൻ്റെ അകത്ത് 4 ഡിസ്ക് ഉണ്ട് മൊത്തം അതിൻ്റെ അകത്ത് എത്രയാണ് 9 ഡിസ്ക് ഉണ്ട് അല്ലേ മൊത്തം 9 ഡിസ്ക് ഉണ്ട് അതിൻ്റെ അകത്ത് 4 റെഡ് ആണ് അതേപോലെ 3 ബ്ലൂ ആണ് അതുപോലെ 2 യെല്ലോ ആണ് ഓക്കെ 4 റെഡ് 3 ബ്ലൂ 2 യെല്ലോ നമ്മളിത് ചോദിച്ചിട്ടുള്ള കാൽക്കുലേറ്റ് പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ബി റെഡ് റെഡ് ആണോ പ്രോബിലിറ്റി സിമ്പിൾ അല്ലേ മൊത്തം എത്ര എണ്ണുണ്ട് 4 3 7 2 9 മൊത്തം 9 എണ്ണം ഉണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി റെഡ് ആകെ 4 എണ്ണല്ലേ ഉള്ളൂ അപ്പോൾ റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി പ്രോബിലിറ്റി ഓഫ് റെഡ് എന്ത് വരും മൊത്തം 4 മൊത്തം 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ 4 + 3 + 2 9 അടുത്തത് പ്രോബിലിറ്റി ഓഫ് നോട്ട് യെല്ലോ പ്രോബിലിറ്റി ഓഫ് നോട്ട് യെല്ലോ ഇതെങ്ങനെ കാണാം നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും യെല്ലോ അല്ലാത്ത ആരൊക്കെയാണെന്ന് 4, 3, 7 ജസ്റ്റ് ഇത് കൗണ്ട് ചെയ്താൽ മതി 4, 3 ആഡ് ചെയ്യാൻ 7 കിട്ടും 7/9 അല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രോബിലിറ്റി ഓഫ് യെല്ലോ കാണാം എന്ത് ചെയ്യാം നമുക്ക് യെല്ലോ കാണുമ്പോൾ 2/9 കിട്ടും എന്നിട്ട് നമ്മൾ ഇക്വേഷനൊക്കെ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതായത് എന്ത് ചെയ്യുക പ്രോബിലിറ്റി ഓഫ് നോട്ട് യെല്ലോ അതായത് 1 - 2/9 അപ്പോൾ നിങ്ങൾക്ക് 7/9 കിട്ടും ഓക്കെ ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഒരു ബോധം വെച്ചിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 7/9 എന്ന് എഴുതാൻ പറ്റും ഓക്കെ ഇനി നിങ്ങൾക്ക് ഒരു ടൈപ്പ് പ്രോബ്ലം കൂടി ഉണ്ട് ഒരു കാർഡ് നമ്മൾ എറിഞ്ഞു ഓക്കെ 1 കാർഡ് ഈസ് ഡ്രോൺ അറ്റ് എ റാൻഡം ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഓക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് മൊത്തം 52 കാർഡ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് ഒരു കാർഡ് എടുത്തു നമ്മൾ ഒറ്റ കാർഡ് എടുക്കുന്നുള്ളൂ ആ കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി ആ കാർഡ് ഫേസ് കാർഡ് ആവാനുള്ള പ്രോബിലിറ്റി അല്ലെങ്കിൽ ആ കാർഡ് ബ്ലാക്ക് ഫേസ് കാർഡ് കാർഡ് ആവാനുള്ള പ്രോബിലിറ്റി ഓക്കെ നോക്കി നോക്കി നമുക്ക് മൊത്തം ഇതിനറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ സംഭവം അറിയണം നമുക്ക് മൊത്തം 52 കാർഡ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് 26 റെഡ് കാർഡ് ഉണ്ട് 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട് 13 ഹാർട്ട് 13 ഡയമണ്ട് 13 ക്ലബ് 13 സ്പേഡ് ഇതിൻ്റെ അകത്ത് ഫേസ് കാർഡ് എന്ന് വെച്ചാൽ കിങ് ക്യൂന് ജാക്കാണ് ഇത് ഓരോന്നിലും ഉണ്ട് അപ്പോൾ ഇവിടെ 3 ഇവിടെ 3 ഇവിടെ 3 ഇവിടെ 3 മൊത്തം 4 3 ഉണ്ട് സോ 4 3 12 ഫേസ് കാർഡ്സ് ഉണ്ട് നമുക്ക് ഓക്കെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം നമ്മളിപ്പോൾ ചോദിച്ചിട്ടുള്ള ദ കാർഡ് ഈസ് ബ്ലാക്ക് ബ്ലാക്ക് കാർഡ് ബ്ലാക്ക് ആണുള്ള പ്രോബിലിറ്റി എന്താണ് നമുക്ക് മൊത്തം 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട് ഇവിടെ കണ്ടോ 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 26/52 കാർഡ്സ് ഉണ്ട് ഇതേപോലെ ഒരു ഫേസ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി മൊത്തം നമുക്ക് എത്ര ഫേസ് കാർഡ്സ് ഉണ്ട് 4 3 12 ഫേസ് കാർഡ്സ് ഉണ്ട് സോ 12/52 കണ്ടോ 12/52 ഇതേപോലെ ബ്ലാക്ക് ഫേസ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ദേ ഇതിലെ ക്ലബിലെ ബ്ലാക്കും സ്പെയ്ഡിലെ ബ്ലാക്കും അതായത് ഇത് 3 ഇത് 3 മൊത്തം 6 വരും അല്ലേ അപ്പോൾ നമുക്ക് 6/52 ഓക്കെ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ പ്രോബ്ലംസ് ഈ മീറ്റിംഗ് ഇപ്പം എൻ്റെ ഒരു മിനിറ്റ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ വേഗം എടുത്ത് തീർത്തത്
നിങ്ങൾക്ക് കണ്ടിന്യൂ ആണോ ക്ലാസ്, അല്ലെങ്കിൽ വല്ല സംശയമുണ്ടോ? അതെ.